നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഡിഎം നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നീക്കവുമായി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. നവീൻ ബാബുവിന്റെ സഹോദരൻ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് ദിവ്യക്കെതിരെ കേസെടുത്തത്. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ദിവ്യയ്ക്കും പമ്പിനപേക്ഷിച്ച പ്രശാന്തനുമെതിരെയായ പരാതിയിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് നവീന്റെ കുടുംബം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ പോലീസ് പത്തനംതിട്ടയിലെത്തി ഇവരുടെ മൊഴി എടുക്കുകയും ചെയ്തിരുന്നു. കേസിൽ ദിവ്യയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. കൂടാതെ പ്രശാന്തന്റെ മൊഴിയും രേഖപ്പെടുത്തും. പെട്രോൾ പമ്പ് കോഴയാരോപണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം വിജിലൻസ് ഇന്ന് ആരംഭിക്കും. മുസ്ലിം ലീഗ് നേതാവിന്റെ അടക്കം 2 പരാതികളിലാണ് വിജിലൻസിന്റെ അന്വേഷണം. ദിവ്യയെ ഇന്നലെ രാത്രിയോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സിപിഎം നീക്കിയിരുന്നു. തുടർന്ന് അവർ രാജി നൽകി. അഡ്വക്കേറ്റ് കെ രത്നകുമാരിയാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എഡിഎമ്മിന്റെ യാത്രയപ്പ് യോഗത്തിൽ ദിവ്യയുടെ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ യോഗം വിലയിരുത്തിയതിന് പിന്നാലെയാണ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മാത്രമല്ല ഈ കേസിന്റെ നിർണായക ചില ദൃശ്യങ്ങളുണ്ട്. അതായത് ഈ എഡിഎം ഇറങ്ങിയതിനു ശേഷം ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ ഇറങ്ങിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഉയർന്നിരുന്നു. ആ കാര്യത്തിൽ ആ സിസിടിവി ദൃശ്യങ്ങൾ എവിടെയെന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ എവിടെയെന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് പോലീസാണ്. ഏതായാലും കുടുംബം ശക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.